para Messi para el gol. ¡Gol de Messi! ¡Golazo de Messi! ¡Quería a Messi! ¡Acá lo tienen a Messi, carajo! ¡Es unbelievable! ¡Qué grande pulga! Seguramente. അതെ, ഒക്ടോബർ 10, 2017. ആ ഒരു ദിവസം ഏതൊരു അർജന്റീന ആരാധകനും മറക്കാൻ പറ്റാത്ത ദിവസമാണ്. ഇക്വഡോറിലെ കുയിറ്റോയിൽ സമുദ്രനിരപ്പിൽ നിന്നും 2800 meters ഉയരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന എസ്റ്റാഡിയോ ഒളിമ്പിക്കോയുടെ മണ്ണിൽ അന്ന് ഉദിച്ചത് വെറും ഒരു സൂര്യൻ മാത്രമായിരുന്നില്ല, മറിച്ച് അത് ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകരുടെ ദൈവവും രക്ഷകനുമായിരുന്നു. 2014 വേൾഡ് കപ്പ് എന്ന സ്വപ്ന ചിറകുകൾ അറ്റുപോയ അർജന്റീനക്ക് തുടരെ തുടരെ വന്ന 2 കോപ്പ അമേരിക്കയും നഷ്ടമായി. ഫുട്ബോളിലെ രാജാവ് എന്ന് ലോകം വിളിച്ചിരുന്ന ലിയോണൽ ആന്ദ്രാസ് മെസ്സിയുടെ കാലുകൾ തന്നെ കോപ്പയുടെ ഫൈനൽ മത്സരത്തിലെ പെനാൾട്ടി കിക്ക് നഷ്ടപ്പെടുത്തിയപ്പോൾ ലോകം പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തിരുന്നു. അന്ന് പ്രപഞ്ചത്തിലെ എല്ലാ കോണിലും എഴുതപ്പെട്ടു അർജന്റീനക്ക് വേണ്ടി മെസ്സിക്ക് ഒന്നും നേടിക്കൊടുക്കാനാവില്ല എന്ന്. കളിക്കാരുടെയും ആരാധകരുടെയും കണ്ണുകൾ പിന്നീട് 2018 റഷ്യൻ വേൾഡ് കപ്പിലേക്ക് മാറി. തുടരെ തുടരെയുള്ള തോൽവികളും സമനിലകളും അർജന്റീന ഫെഡറേഷന് മുകളിൽ സമ്മർദ്ദം ചെലുത്തി. മാറി മാറി വന്ന പല കോച്ചുകൾ പല രീതിയിൽ പരിശ്രമിച്ചിട്ടും അർജന്റീനയുടെ തനതായ ആ ശൈലി കൈവരിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ആ ദിവസം വന്നെത്തി. വേൾഡ് കപ്പിലേക്കുള്ള അവസാന കച്ചിത്തുരുമ്പ്, ജയിച്ചാൽ റഷ്യയിലേക്ക് പറക്കാം, ഇല്ലെങ്കിൽ നാട്ടിലേക്ക് മടങ്ങാം. അങ്ങനെ ഇന്ത്യൻ മണ്ണിൽ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് തന്നെ എസ്റ്റാഡിയോ ഒളിമ്പിക്കോയുടെ മണ്ണിൽ പന്തുരുളാൻ തുടങ്ങി. തോറ്റു കഴിഞ്ഞാൽ കണ്ണീരിൽ ഒതുങ്ങാൻ പറ്റാത്ത വിഷമമാകും ഓരോ അർജന്റീന ആരാധകനും. ആവേശത്തിനപ്പുറം എല്ലാ അർജന്റീന ആരാധകരും ഒന്ന് ഭയന്നിരുന്നു. ഹൃദയങ്ങൾ കൈകോർത്ത് അവർ കാത്തിരുന്നു. എന്നാൽ ആ കാത്തിരിപ്പിന് വിരാമം എന്ന പോലെ കളി തുടങ്ങി 39nd തന്നെ അത് സംഭവിച്ചു. അതെ, ഇക്വഡോറിന് വേണ്ടി റൊമാരിയോ ഇബാറ വല കുലുക്കി. 30,000 വരുന്ന കാണികളിൽ പലരും അർജന്റീനയുടെ ശത്രുക്കളായതിനാൽ 39nd പിറന്ന ആ ഗോളിൽ സ്റ്റേഡിയം ഒന്നടങ്കം ആഘോഷിച്ചു. എല്ലാവരുടെയും പ്രതീക്ഷകൾ അസ്തമിക്കാൻ തുടങ്ങി. എന്നാൽ ഫുട്ബോൾ ദൈവം ആ നീലപ്പടയോടൊപ്പം ഉണ്ട് എന്ന് എല്ലാവരും മറന്നിരുന്നു. അതിന് സൂചന നൽകുന്ന നിമിഷങ്ങൾ വൈകാതെ തന്നെ വന്നു. സെക്കൻഡ് ബോക്സിന് പുറത്തുനിന്ന് മെസ്സി കൊടുത്ത പന്ത് ഡിമരിയ സെക്കൻഡ് ബോക്സിനുള്ളിൽ വെച്ച് തന്നെ അസിസ്റ്റ് ചെയ്തു. ദൈവം ആ ഇടങ്കാൽ വെച്ചു. യെസ്, 12th തന്നെ അർജന്റീനക്ക് വേണ്ടി മെസ്സി ഗോൾ നേടി. എന്നാൽ ഒരു നിമിഷം പോലും ആഘോഷിക്കാൻ നിൽക്കാതെ അദ്ദേഹം ബോൾ എടുത്തുകൊണ്ട് ഓടി. അതെ, എന്തോ ഒന്ന് അയാൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ തീപാറുന്ന കണ്ണിന്റെ ഉള്ളടക്കം അറിയാൻ അധികനേരം വേണ്ടി വന്നില്ല. 19th തന്നെ ബെനഡറ്റോ നൽകിയ പാസ് ഡിമരിയ കൈവശമാക്കി, എന്നിട്ട് മെസ്സിക്ക് നൽകി. അത് മിസ്പാസ് ആയിരുന്നെങ്കിൽ കൂടെ മെസ്സിയുടെ വേഗതയേറിയ ആ കാലുകൾ പന്തിനെ ചാടിപ്പിടിച്ചു മുന്നേറി. സെക്കൻഡ് ബോക്സിൽ വെച്ച് തന്നെ മെസ്സി ആ വജ്രായുധം പ്രയോഗിച്ചു. അതെ, ഒരു ഇടിമിന്നൽ പോലെ പന്ത് ഇക്വഡോറിന്റെ ഗോൾ പോസ്റ്റിലേക്ക്. അർജന്റീന 2, ഇക്വഡോർ 1. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് യഥാർത്ഥ പോരാളികൾ ഉണ്ടാവുക എന്ന് കമന്ററി ബോക്സിൽ ഉച്ചത്തിൽ പറഞ്ഞു. കാണികളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. പട നയിക്കുന്ന നായകൻ ജീവൻ മറന്ന് പോരാടുകയാണ്. ഹാഫ് ടൈം പിന്നിടുമ്പോൾ ഫലം അതുതന്നെ. എന്നാൽ ആരാധകർക്ക് വേണ്ടി അയാൾ വേറെ എന്തോ മാറ്റിവെച്ചിരുന്നു. കളി പിന്നിട്ട് 60th ആയപ്പോൾ തന്നെ മധ്യഭാഗത്ത് നിന്ന് ഉയർന്നു വന്ന പന്ത് മെസ്സി കൈക്കലാക്കി. മുന്നിലുണ്ടായിരുന്ന പ്രതിരോധ നിരയെ മറികടന്ന് സെക്കൻഡ് ബോക്സിനുള്ളിൽ വെച്ച് തന്നെ മെസ്സി ആ പന്തിനെ തൊടുത്തുവിട്ടു. അതെ, അത്ഭുതം തന്നെ. അർജന്റീന 3, ഇക്വഡോർ 1. ഗാലറിയിൽ ആരവങ്ങൾ പെയ്തിറങ്ങി. കമന്ററി ബോക്സ് പറഞ്ഞു, ലയണൽ മെസ്സി സേവ് അർജന്റീന. എല്ലാത്തിനും ഉപരി അദ്ദേഹത്തിന്റെ ഹാട്രിക് ഗോളും. 10 മിനിറ്റോളം മൈതാനത്ത് ആ പേര് താണ്ടവമാടിക്കൊണ്ടിരുന്നു. അതെ, ഒടുവിൽ ദൈവം അവതരിച്ചു. അർജന്റീന അങ്ങനെ റഷ്യൻ വേൾഡ് കപ്പിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചു. ശത്രുക്കൾ വരെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. വിധിയെ വരെ തിരിച്ചെഴുതി അദ്ദേഹം. അതെ, ഒരൊറ്റ പേര് മാത്രം, ലിയോണൽ ആന്ദ്രാസ് മെസ്സി.